കിംസ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനെ കുറിച്ചാണ്. ആന്ധ്രാപ്രദേശ് തെലുങ്കാന റീജിയനിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ചെയിനായിട്ടുള്ള കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അവർക്ക് 9 ഹോസ്പിറ്റൽസ് ഉണ്ട് ഇപ്പം ആ റീജിയനിൽ. അവർക്ക് അവിടെ ഒരു ഡോമിനേറ്റിംഗ് ഉള്ള പൊസിഷൻ ഉണ്ട്. അവിടുത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് യശോദ ഗ്രൂപ്പുകാരാണ്. അവർക്ക് ഓൾമോസ്റ്റ് 1900 ബെഡ്സുകൾ എന്തേ ഉള്ളൂ. നെല്ലൂർ ഒരു 250 ബെഡുള്ള ഹോസ്പിറ്റലുമായിട്ട് തുടങ്ങിയതാണ് ഇവർ. ഇപ്പോൾ 9 ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ മിക്കവാറും ഉള്ളതും സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഉള്ള ഹോസ്പിറ്റലാണ്, കുറച്ച് ലീസ്ഡ് ആണ്. ഈ ഒരു ഐ പിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഓഫർ ഫോർ സെയിലാണ്. പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർ ഹോൾഡിംഗ് നല്ല രീതിയിൽ കുറയ്ക്കുകയാണ്. ഈ ഒരു മെയിൻ ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് 46.81% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഐ പിക്ക് ശേഷം 38.81% കുറയും. അതുപോലെ തന്നെ ജനറൽ അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റർ ഗ്രൂപ്പ് ഇതിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 41% ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവരത് 20% കുറയ്ക്കും. അപ്പോൾ മെയിനായിട്ട് ഓഫർ ഫോർ സെയിലാണ് ഈ ഒരു ഐ പിയുടെ ഉദ്ദേശം. ഒരു 200 കോടി രൂപയുടെ ക്യാഷും റേസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 2144 കോടിയുടെ ഐ പി ഒ ആണ്. ഇവരുടെ ഷോർട്ട് ടേമിലേക്കുള്ള ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു കപ്പാസിറ്റി ഉപയോഗം കൂട്ടുക എന്നുള്ളതാണ്. 65% നല്ലൊരു ഹോസ്പിറ്റൽ സാധാരണ 80% 85% ഒക്കെ എത്തും. അപ്പോൾ അവിടം വരെയുള്ള വളർച്ചയുണ്ട്. പിന്നെ അതിനുശേഷം മീഡിയം ടൈമിലേക്കാണെങ്കിൽ അവരുടെ ആ ഒരു ഇൻസ്റ്റോൾഡ് ആയിട്ടുള്ള ആ ഒരു ബെഡ് കപ്പാസിറ്റി ഒക്കെ കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുശേഷം അവരുടെ ലോങ് ടേം പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ഏരിയയിൽ തന്നെ കുറച്ചുകൂടെ സ്പ്രെഡ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ ചെന്നൈയിലോട്ട് അവർ ഓൾമോസ്റ്റ് 4 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ആ ഒരു 4 ഏക്കർ സ്ഥലത്ത് ഒരു 250 ബെഡുള്ള ഹോസ്പിറ്റൽ പണിയും. അതുപോലെ തന്നെ ബാംഗ്ലൂർ ആ ഒരു ആന്ധ്രയുടെ ആ ഒരു ബോർഡറിലുള്ള ആൾക്കാരെല്ലാം ബാംഗ്ലൂരിലോട്ട് ചികിത്സയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ബാംഗ്ലൂർ അവരുടെ ബ്രാൻഡിലുള്ള ഒരു ഹോസ്പിറ്റൽ തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടെ ബാംഗ്ലൂർ ഹോസ്പിറ്റൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഹോസ്പിറ്റലിലോട്ട് ചികിത്സയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് ഇൻഡോർ ആ ഒരു സ്ഥലത്തോട്ട് ഇവർ ഓരോ ഹോസ്പിറ്റലുകൾ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ നമ്മൾ ഗ്രോത്ത് നമ്പേഴ്സ് നോക്കുവാണെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് വോളിയം 900,000 നിന്ന് 1,100,000 കൂടിയായിരുന്നു 2020 ആയപ്പോഴത്തേക്കും. പിന്നെ 2021 ആയപ്പോഴത്തേക്കും വീണ്ടും അത് 800,000 പോയത് 2019 ഫൈനാൻഷ്യൽ ഇയറിനെക്കാളും കുറഞ്ഞൊരു നമ്പറാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോവിഡ് കാരണമാണ്. ഔട്ട് പേഷ്യൻ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഈ ചെക്കപ്പിന് വേണ്ടി എത്തുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർ കഴിവതും അത്യാവശ്യ ഒരു സാഹചര്യം അല്ലെങ്കിൽ കഴിവതും ഇപ്പോൾ സാധാരണ എല്ലാ മാസവും ഇപ്പോൾ കൊളസ്ട്രോളിനൊക്കെ ഒരു ചെക്കപ്പ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ കഴിവതും വീട്ടിലിരിക്കാൻ നോക്കും. അതാണ് ആ ഒരു ഔട്ട് പേഷ്യൻ വോളിയത്തിൽ നല്ലൊരു കുറവുണ്ടായത്. ഔട്ട് പേഷ്യൻ വോളിയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ചെക്കപ്പ് അതുപോലെ ഇൻ പേഷ്യൻ വോളിയം എന്ന് പറഞ്ഞാൽ കിട ചികിത്സകൾ, നമ്മുടെ സർജറി അതുപോലുള്ള കാര്യങ്ങൾ. ഇൻ പേഷ്യൻ വോളിയം എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഔട്ട് പേഷ്യൻ വോളിയത്തിൻ്റെ താരതമ്യേന വളരെ കുറവായിരിക്കും. പക്ഷേ ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനവും ഹോസ്പിറ്റൽസിൻ്റെ ഇൻ പേഷ്യൻ വോളിയത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻ പേഷ്യൻ വോളിയത്തിൻ്റെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 2019 111,000 ആയിരുന്നു. 2020 അത് 141,000 അടുപ്പിച്ചെത്തി. അത് പിന്നെ 2021 ആയപ്പോൾ വീണ്ടും 117,000 അടുപ്പിച്ചെത്തി. അപ്പോൾ ഈ ഒരു നമ്പറിൽ നല്ലൊരു വീഴ്ചയുണ്ട്. പക്ഷേ റവന്യൂസിൻ്റെ കാര്യം വരുമ്പോൾ ഇവിടെ ഡിഫറൻ്റ് ആയിട്ടൊരു പിക്ചറാണ്. ഈ ഒരു കമ്പനിയിൽ ഈ ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് ഈ ഒരു റവന്യൂസ് ഈ ഒരു സമയത്ത് കൂടിയത്. മിക്കവാറുള്ള എല്ലാ ഹോസ്പിറ്റലും റവന്യൂസ് നെഗറ്റീവാണ്. ഈ ഒരു കമ്പനിയിൽ മാത്രം ഈ ഒരു റവന്യൂസ് എന്താണ് കൂടിയെന്നുള്ളത് അനലിസ്റ്റുകൾ ഈ ഒരു കോൺ കോളിൽ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, ലങ് ട്രാൻസ്പ്ലാന്റ് അതുപോലെ ട്രാൻസ്പ്ലാന്റ് സർജറികളൊക്കെ ഒരുപാട് കൂടുതൽ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഈ ഒരു റവന്യൂസ് കൂടിയത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ടു ഇബിറ്റ, അത് എത്ര ക്യാഷ് ഫ്ലോസ് ആ ഒരു കമ്പനിയിലോട്ട് ഇബിറ്റയുടെ ഒരു ശതമാനമായിട്ട് എത്ര വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ്. ഇബിറ്റയുടെ 93% വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ അത് സസ്റ്റൈനബിൾ അല്ല എന്ന് മാനേജ്മെൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കുറച്ചധികം പൈസ ഈ ഒരു വട്ടം കിട്ടിയത് കൊണ്ടാണ് ഒരു 80% ആ ഒരു റേഞ്ചൊക്കെ സസ്റ്റൈനബിളാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു നല്ല നമ്പറാണ്, വളരെ നല്ലൊരു നമ്പറാണ്. ഇതിൻ്റെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ക്യാഷ് കൺവേർഷൻ റേറ്റ് ആണ്. ക്യാഷ് കൺവേർഷൻ റേറ്റ് എന്ന് വെച്ചാൽ ലാഭത്തിൻ്റെ പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനം ക്യാഷ് ആയിട്ട് കയ്യിലോട്ട് കിട്ടുന്നത്, അതും ഈ ഒരു കമ്പനിക്ക് യഥാർത്ഥത്തിൽ നല്ലതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കുറഞ്ഞു വരുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഇപ്പോൾ ഇല്ല, ഒരു ദിവസമാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ സാധാരണ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടാൻ താമസിക്കുമ്പോഴാണ്. ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ ചില സ്കീമുകളിലൊക്കെ വഴി ആൾക്കാർ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പൈസ കിട്ടാൻ താമസിക്കും. അങ്ങനെയാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ സാധാരണ ഈ ഹോസ്പിറ്റലിനൊക്കെ കൂടുന്നത്. പക്ഷേ ഇവർക്ക് വളരെ കുറവാണ്, ഒരു ദിവസമാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. അതുപോലെ തന്നെ ഷാർപ്പ് റിഡക്ഷൻ ഇൻ ലെവറേജ്, ലെവറേജ് ഈ ഒരു കമ്പനിക്ക് ഇപ്പോൾ ഇല്ല. ഈ ഒരു കമ്പനി ഇപ്പോൾ ക്യാഷ് റിച്ച് ആയിട്ടൊരു കമ്പനിയാണ്. വേറെ ഒരു ഹോസ്പിറ്റൽസും ഈ ഒരു സമയത്ത് ക്യാഷ് റിച്ച് അല്ല. എല്ലാവർക്കും നല്ല കടമുണ്ട്, അതൊരു എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ റിട്ടേൺ റേഷ്യോസും, ആർ ഒ സി ഇ ഇപ്പോൾ 27.5%. 20% പോലും ഒരു ഹോസ്പിറ്റലിന് അൺഇമാജിനബിൾ ആണ്. അത്രയും ക്യാപിറ്റൽ ഇൻസീവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഇത്രയും ആർ ഒ സി എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലാദ്യം കാണിക്കുന്ന റവന്യൂ ഗ്രോത്ത് ആണ്. റവന്യൂ ഗ്രോത്ത് 26% വേറൊരു കമ്പനീസ് അതിൻ്റെ അടുത്ത് പോലും റവന്യൂ ഗ്രോത്ത് ഇല്ല. ആവറേജ് റവന്യൂ ഗ്രോത്ത് 13% 2017 മുതൽ 20 വരെ. അപ്പോൾ ക്യാഗർ റവന്യൂ ഗ്രോത്ത് വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഇബിറ്റയുടെ ക്യാഗറും
29% വളരെ കൂടിയ ഒരു റേറ്റാണ്. ആവറേജ് 12%. റിട്ടേൺ റേഷ്യോസിനെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിട്ടേൺ റേഷ്യോസ് 22 എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സെപ്ഷനൽ ആണ്. 2020 ആയതുകൊണ്ടാണ് 22 കാണിക്കുന്നത്, 2021 27%. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അവിടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 9% അതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചൊക്കെയാണ് ROCE ഒരു ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് കമ്പനികളും ഇപ്പോൾ മെച്യൂർ ആയിട്ടുള്ള അസറ്റുകൾ മാത്രമല്ല, എല്ലാ ഹോസ്പിറ്റലിലും പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ മെച്യൂറായി വരുമ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ ഒരു മിക്സ് ഉണ്ട്, മെച്യൂർ അല്ലാത്ത അസറ്റും മെച്യൂർ ആയ ഒരു അസറ്റ്. അപ്പോൾ അത് രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ള ROCE വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റൽ ചെയ്യുന്നവർക്ക് എല്ലാം ഇപ്പോൾ ROCE വളരെ കുറവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു 22% ROCE വളരെ എക്സെപ്ഷണൽ ആണ്. ഇതിൽ തന്നെ ആ ടയർ 1 സിറ്റീസിലും ടയർ 2 സിറ്റീസിലും ഇബിട്ടാ മാർജിൻസ് കാണിക്കുന്നുണ്ട്. ടയർ 1 സിറ്റീസിൽ ഇബിട്ടാ മാർജിൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽസിൽ നോക്കുന്ന ഒരു കാര്യമാണ് ഈ ഒക്യുപ്പൻസി റേറ്റും അലോസും. ഈ ഒരു ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം ബെഡ് ഇപ്പോൾ ഒക്യുപ്പൈഡ് ആണെന്നുള്ളതാണ്. 69% എന്ന് വെച്ചാൽ വളരെ നല്ല നമ്പറാണ് കിംസിൻ്റെത്. അതുപോലെ തന്നെ നമ്മുടെ ധാരാളം ഹൃദയത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ 50% താഴെയാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു നമ്പറാണ്, 69% ഒക്യുപ്പൻസി റേറ്റ് ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ എലോസ് എന്ന് പറഞ്ഞാൽ ആവറേജിൽ ലെങ്ത് ഓഫ് സ്റ്റേ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ ദിവസത്തിലാണ് പറയുന്നത്, 4.34 ദിവസമാണ് കിംസിൻ്റെ കാര്യത്തിൽ. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എത്രയാണ്? 2 ദിവസം 3 ദിവസമാണ്. അപ്പോൾ അതുപോലെ ലെങ്ത് ഓഫ് സ്റ്റേ പല പേഷ്യൻസിൻ്റെ എടുത്തിട്ട് ആവറേജ് ചെയ്യുന്ന ഒരു നമ്പറാണിത്, 4.34. അത് വളരെ നല്ലൊരു റേറ്റാണ് ഇതിൽ. അതിൽ ഏറ്റവും കൂടുതൽ കിംസിൻ്റെ തന്നെയാണ്. അതുപോലെ ഒരു റേറ്റാണ് ഈ ഒരു ആവറേജ് റവന്യൂ പെർ ഒക്യുപ്പൈഡ് ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ബെഡിൽ ഒരു ബെഡിൽ എത്ര റവന്യൂ ആ ഒരു കമ്പനിക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് 1000 ഈ ഒരു റേറ്റ് പറഞ്ഞിരിക്കുന്നത്. കിംസിൽ 18,300 ആണെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. കിംസിലും കോവൈ മെഡിക്കൽസും ഒരുപോലുള്ള ഒരു ഹോസ്പിറ്റൽസാണ്, ഒരു റീജിയണൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ചെയിനാണ്. അവിടെ കോസ്റ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു സംഭവം ആ ഒരു രണ്ട് ഹോസ്പിറ്റൽസിന് വളരെ കുറവായിട്ട് കാണിക്കുന്നത്. ഇവിടെ ആ ഒരു അഡ്ജസ്റ്റഡ് ഇബിട്ട 48% വളർന്നിട്ടുണ്ട് 19 മുതൽ 2021 വരെ. അതുപോലെ തന്നെ അസറ്റ് ടേൺഓവർ റേഷ്യോ വളരെ നല്ല നമ്പറാണ്, 1.3, 1.4, 1.71 ഒക്കെയാണ്. 1.71 എന്നൊക്കെ പറഞ്ഞാൽ 1 രൂപയുടെ അസറ്റിൽ 1.71 രൂപയുടെ സെയിൽസ് ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഹോസ്പിറ്റൽ കമ്പനീസിന് സാധാരണ ഇത് കുറവായിരിക്കും, ബാക്കിയുള്ള കമ്പനീസുമായിട്ട് താരതമ്യേനെ. ഇപ്പോൾ അസറ്റ് ലൈറ്റ് ആയിട്ടുള്ള പല ബിസിനസ്സുകളും ഉണ്ട്, അതുമായിട്ട് താരതമ്യേന ഇത് കുറവായിരിക്കും. പക്ഷേ ഈ ഹോസ്പിറ്റൽ ബിസിനസ്സിൽ ഈ ഒരു അസറ്റ് ടേൺഓവർ റേഷ്യോ നല്ലൊരു അസറ്റ് ടേൺഓവർ റേഷ്യോ ആണ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റഡ് ഇബിറ്റ മാർജിൻസ് 18%, 22%, 28%. ഇതുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള ഇബിറ്റ മാർജിൻസ് ഉള്ളത് ആ ഒരു കോവൈ മെഡിക്കൽസിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പാറ്റും ഓൾമോസ്റ്റ് 50 കോടിയിൽ നിന്ന് 205 കോടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാറ്റ് ഗ്രോത്ത് ഈ ഒരു സമയത്താണ് അവർക്ക് ഉണ്ടായിരുന്നത്. 2019-18 സമയങ്ങളിൽ ഒട്ടും പ്രോഫിറ്റബിൾ അല്ലാതെ ഓടിക്കൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലാണിത്. അപ്പോൾ 2021-22 എത്തിയപ്പോഴത്തേക്കും വളരെയധികം പ്രോഫിറ്റബിളായി. പാറ്റ് മാർജിൻസ് തന്നെ 15.3% ഇപ്പോൾ നമ്മൾ IPO ചെയ്യുന്നത് ഓൾമോസ്റ്റ് നല്ലൊരു പീക്ക് മാർജിൻസിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു കമ്പനിയുടെ. പിന്നെ നമ്മൾ പിയർ കമ്പനീസുമായിട്ട് വാല്യുവേഷൻസ് നോക്കുവാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ആദ്യത്തെ കുളത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 6,600 കോടിയാണ് IPO മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കിംസിൻ്റെത്. ഈ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് നമ്മൾ ആ ഒരു കമ്പനിക്ക് കൊടുക്കുന്ന വില. പക്ഷെ അത് കുറച്ചുകൂടെ നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ എൻ്റർപ്രൈസ് വാല്യൂ നോക്കുക. കാര്യം എന്ന് വെച്ചാൽ മിക്കവാറുള്ള കമ്പനീസിനും കടമുണ്ട്. നമ്മളിപ്പോൾ ഒരു കമ്പനി മേടിക്കുകയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ആ ഒരു മാർക്കറ്റ് ക്യാപ് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, ആ ഒരു കമ്പനിയുടെ കടവും കൂടെ നമ്മൾ മേടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റർപ്രൈസ് വാല്യൂ ആണ് നോക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ടാണ് എൻ്റർപ്രൈസ് വാല്യൂ അടുത്ത കുളത്തിൽ എടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യം നോക്കാമെങ്കിൽ എൻ്റർപ്രൈസ് വാല്യൂ മാർക്കറ്റ് ക്യാപിനേക്കാളും കുറവുള്ള ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ കിംസ്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ ഉള്ളൂ കടമില്ലാതെ, അവർ മാത്രമേ ഉള്ളൂ ക്യാഷ് റിച്ച് ആയിട്ടുള്ളൊരു കമ്പനി, ബാക്കിയുള്ള എല്ലാ കമ്പനീസിനും കടമുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നോക്കാമെങ്കിൽ ഓൾമോസ്റ്റ് 3,000 കോടി അടുപ്പിച്ച് കടമുണ്ട്. ഫോർട്ടിസിന് 1,000 കോടിയുണ്ട്, കോവൈക്ക് 500 കോടിയുണ്ട്, അതുപോലെ നാരായണ ഹൃദയാലയ്ക്ക് 800 കോടിയുണ്ട്, മാക്സ് ഹെൽത്ത് കെയറിന് 400 കോടി കടമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡെറ്റുണ്ട് ഇതിൽ. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ക്യാഷ് റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു കമ്പനി കിംസ് ആണ്. ഇപ്പോൾ നമ്മൾ അടുത്ത കോളത്തിൽ എടുത്തിരിക്കുന്നത് ബെഡ് എൻ്റെ കണക്കാണ്. കിംസിന് 3,004 ബെഡുണ്ട്. അതുപോലെ തന്നെ ഇബിട്ട പെർ ബെഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബെഡിൻ്റെ പുറത്ത് എത്രമാത്രം റവന്യൂസ് ഉണ്ടാക്കും നമ്മൾ മുമ്പേ നോക്കിയല്ലോ. അതുപോലെ തന്നെ എത്ര ലാഭം ആ ഒരു ബെഡിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്നുള്ളത് കോടിയിലാണ് പറയുന്നത്. അതാണ് ആ ഒരു നമ്പർ. അതുപോലെ തന്നെ റവന്യൂസിലുള്ള ഗ്രോത്ത്, റവന്യൂസിലുള്ള ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ റവന്യൂസ് 1,000 ക്രോസിലാണ് ആ ഒരു കാൽക്കുലേഷനിൽ ഇട്ടിരിക്കുന്നത്. അതുപോലെ കിംസിൻ്റെ 920 അത് 1,130 ആയി, 1,340 അത്രയും കൂടി
കൂടിയിട്ടുണ്ട്. അപ്പോൾ റവന്യൂ ഗ്രോത്ത് 22% FY20, അതുപോലെ FY21 19% ആണ്. അപ്പോൾ ആ FY21 പോസിറ്റീവായിട്ട് റവന്യൂ ഗ്രോത്ത് പോലും ഒരു ഹോസ്പിറ്റൽസിന് പോലും കാണിക്കാൻ പറ്റിയില്ല. ആ ഒരു റവന്യൂ ഗ്രോത്ത് ആ ഒരു കിംസ് ചെയ്തതിൻ്റെ കാരണവും ആ ഒരു മാനേജ്മെൻറ്റ് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇബിട്ടയുടെ കാര്യത്തിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇബിട്ട വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇബിട്ട ആക്ച്വലി 2019-2018 ബോട്ടം ലൈൻ അത്ര നല്ലതല്ലായിരുന്നു ഈ ഒരു കിംസിൻ്റെ. പക്ഷേ 2020 മുതൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ആ ഒരു കമ്പനി നല്ല രീതിയിൽ. നമ്മൾ അടുത്ത കോളത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന EV to EBITDA യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PE യൂസ് ചെയ്യാതെ EV to EBITDA യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കമ്പനികൾക്കെല്ലാം കട ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വാല്യുവേഷൻസ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഏറ്റവും ചീപ്പായിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞാൽ ഇബിട്ട വെച്ച് നോക്കുവാണെങ്കിൽ കോവൈ മെഡിക്കൽസ് ആണ്. രണ്ടാമത് ഏറ്റവും ചീപ്പായിട്ടുള്ള കമ്പനി കിംസ് തന്നെയാണ്. പക്ഷേ ആക്ച്വലി പല കമ്പനികളുടെ ഏർണിങ്സ് സപ്രസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇബിട്ടയിൽ മാത്രം വാല്യൂ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കോവൈ മെഡിക്കൽസ് പോലൊരു ചെറിയ റീജിയണൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിന് ഉള്ള വാല്യൂ അല്ല ഇപ്പോൾ ഫോർട്ടിസ് അല്ലെങ്കിൽ അപ്പോളോ പോലെ ഭയങ്കര ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു വലിയ ഹോസ്പിറ്റൽ ചെയിനിന് കിട്ടുന്നത്. മാത്രമല്ല ഫോർട്ടിസ് അപ്പോളോ പോലുള്ള ബിസിനസ് കമ്പനികളുടെ ബിസിനസ്സിൽ വ്യത്യാസമുണ്ട്. അപ്പോളോയ്ക്ക് ഇപ്പോൾ നല്ലൊരു ശതമാനം ഫാർമസി റവന്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ചാണ് നമ്മളൊരു കമ്പനിയെ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു നമ്പേഴ്സ് വെച്ചിട്ട് ഒരിക്കലും ഒരു കമ്പനിയെ താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. പിന്നെ നമ്മുടെ വാല്യൂഷൻസ് ഈ ഒരു നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് കിംസ്. ഇപ്പോൾ 6,600 crore എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റീസണബിൾ ആണ്. ഇപ്പോഴത്തുള്ള EV to EBITDA വെച്ച് നോക്കുവാണെങ്കിൽ 17x ട്രേഡ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു കോളത്തിൽ വരുന്നത് ROCE നമ്പേഴ്സ് ആണ്. ROCE നമ്പേഴ്സ് പറഞ്ഞല്ലോ, കിംസിൻ്റെ ROCE നമ്പേഴ്സുമായിട്ട് താരതമ്യേന ഒരു കമ്പനീസും അതിന് അടുത്ത് പോലും ഇല്ല. കോവൈ മെഡിക്കൽസ് ആണ് പിന്നെ വരുന്നത്, 15% ROCE. അതുപോലെ തന്നെ റീജിയണൽ ആയിട്ടുള്ള ബിസിനസ് ഇബിട്ട മാർജിൻസും അതുപോലെ തന്നെ 28.4%. ഒരു കമ്പനീസും അതിന് അടുത്ത് പോലും ഇല്ല. അതിനടുത്ത് ഏറ്റവും താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി കോവൈ മെഡിക്കൽസ് ആണ്. 25% ഇബിട്ട മാർജിൻസ്. അത് കിംസ് പോലെ തന്നെ റീജിയണൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഹോസ്പിറ്റൽ ചെയിനാണ്. അവസാനത്തെ കോളത്തിൽ എടുത്തിരിക്കുന്ന അസറ്റ് ടേൺ ഓവർ റേഷ്യയും ക്യാഷ് കൺവേർഷൻ റേറ്റുമാണ്. അസറ്റ് ടേൺ ഓവർ റേഷ്യോ 1.4-1.7 ഒക്കെയാണ് കിംസിൻ്റെ. അത് വളരെ നല്ലൊരു നമ്പറാണ് ഈ ഒരു ഹോസ്പിറ്റൽ ബിസിനസ്സിൽ. നമുക്ക് നോക്കാം, ഫോർട്ടിസിലൊക്കെ ആണെങ്കിൽ 0.8 ആണ്. അതുപോലെ നാരായണ ഹൃദയാലയിൽ 0.9 ആണ്. മാക്സിൽ കെയറിൽ 0.7 ആണ്. അതുപോലെ തന്നെ ക്യാഷ് കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോഫിറ്റിൻ്റെ എത്ര പ്രോഫിറ്റ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 1 രൂപയിൽ 1 രൂപ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ക്യാഷ് കൺവേർഷൻ റേറ്റ് 1 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 1.27 ആണ്. എന്താ വെച്ചാൽ 1 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ 1.27 രൂപ കമ്പനിയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കോവൈ മെഡിക്കൽസൊക്കെ നോക്കുകയാണെങ്കിൽ അതിലും കൂടുതലാണ് ക്യാഷ് കൺവേർഷൻ റേറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ എക്സിറ്റ് ഇരിക്കുന്ന പല കമ്പനീസും ഉണ്ട്, അപ്പോളോ, ഫോർട്ടിസ്, മാക്സ് ഒക്കെ വളരെ നല്ല ക്യാഷ് കൺവേർഷൻ റേറ്റാണ്. എന്ന് വെച്ചാൽ മാക്സിനൊക്കെ ഈ ഒരു വാല്യുവേഷൻസ് ഇപ്പോൾ കിട്ടുന്നത് നമ്മൾ നോക്കുമ്പോൾ 155x ആണ് EV to EBITDA. ഈ ഒരു വാല്യുവേഷൻ മാക്സ് ഹെൽത്ത് കെയറിന് കിട്ടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ക്യാഷ് കൺവേർഷൻ റേറ്റ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അവരുടെ ക്യാഷ് ഫ്ലോസ് വളരെ നല്ലതാണ്. നമ്മുടെ ഈ ഒരു കമ്പനികളെ എല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ വാല്യൂ ചെയ്യുന്നത് ഇപ്പോഴുള്ള ക്യാഷ് ഫ്ലോസിലും ഭാവിയിലുള്ള ക്യാഷ് ഫ്ലോസിലുമാണ്. അതുകൊണ്ടാണ് ഈ ഒരു EV to EBITDA ഇടയ്ക്കൊക്കെ 155, 500, 1000 ഒക്കെ ആയി പോകുന്നത്. അപ്പോൾ ആ നമ്പറിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ ക്യാഷ് ഫ്ലോ ആണ്. ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് നമ്പേഴ്സും ക്യാഷ് ഫ്ലോയും ആയിട്ടുള്ള കണക്ട് ചെയ്യുന്ന റേഷ്യോ ആണ് ക്യാഷ് കൺവേർഷൻ റേറ്റ്. അപ്പോൾ ആ ഒരു റേഷ്യോ നമ്മൾ ആ ഒരു റിയാലിറ്റിയുമായിട്ട് നമ്മളിന്ന് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു റേറ്റ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാക്സ് ഹെൽത്ത് കെയറിനെയൊക്കെ ക്യാഷ് കൺവേർഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 4x ഒക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റ്സ് കുറവാണ്, പക്ഷേ ക്യാഷ് ഫ്ലോ നല്ല കൂടുതലാണ്. കിംസിൻ്റെ കാര്യത്തിൽ തിരിച്ചാണ്, ക്യാഷ് കൺവേർഷൻ റേറ്റ് അത്രയും നല്ലതല്ല, എന്നാലും അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ് നല്ലപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ആ ഒരു EV to EBITDA മൾട്ടിപ്പിൾ കുറച്ച് കിട്ടുന്നതിൻ്റെ കാര്യം. അങ്ങനെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു കിംസ് ഹോസ്പിറ്റലിൻ്റെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനി ചെറിയ കമ്പനി ആയതുകൊണ്ട് അവർക്ക് വളരാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്പനി ആ ഒരു റീജിയണൽ ഏരിയയിൽ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഫൈനാൻഷ്യലി വളരെ സൗണ്ട് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ കമ്പനിയാണിത്. നമ്മൾ സാധാരണ ഹോസ്പിറ്റൽ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര അസെറ്റ് ഹെവി ആയിട്ടുള്ളൊരു ബിസിനസ് ആയതുകൊണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ കമ്പനീസിൽ ആരെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇതുപോലുള്ള ചെറിയ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ കമ്പനീസ് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ.
പിന്നെ ഇതിൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിൽ 10 ഡോക്ടേഴ്സാണ് 21% റവന്യൂസ് കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ 25 ഡോക്ടേഴ്സാണ് 36% ഈ ഒരു കമ്പനിയിലെ റവന്യൂസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഡോക്ടേഴ്സിൻ്റെ അട്രിഷൻ റേറ്റ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യണം ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ. അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റൽ കമ്പനീസിലും ഒക്കെയുള്ള പോലുള്ള നെഗറ്റീവ്സ്, അതായത് നെഗറ്റീവ് ലോ സ്യൂട്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്പനിയിലും പണ്ടുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു കമ്പനി ഐ പി ഒ ചെയ്യുന്നത് അവരുടെ ഒരു ഫൈനാൻഷ്യൽ മാർജിൻസ് ഒക്കെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ്. പിന്നെ ഞാൻ ഈ ഒരു ഐ പി ഒക്ക് അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ ഐ പി ഒക്ക് അലോട്ട്മെന്റ് കിട്ടുമെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ റീറ്റെയിൽ അലോട്ട്മെന്റ് വളരെ കുറവാണ്, പക്ഷേ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലുമാണ്. പിന്നെ ഞാൻ ഈ ഒരു കിംസ് ഹോസ്പിറ്റലിൽ ലിസ്റ്റ് ആയതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിംസ് അല്ലെങ്കിൽ കോവൈ മെഡിക്കൽസിലായിരിക്കും. അപ്പോൾ അത് ഏത് പ്രൈസിലാണ് അത് ട്രേഡ് ചെയ്യുന്നുള്ളതും അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നൊരു അവസ്ഥയിലുമാണ് ഞാൻ ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കിംസ് ഐ പി ഒ പറ്റി എൻ്റെ കുറച്ച് ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.